ഈ സുന്ദരമായ പ്രഭാതത്തിൽ കരള് പറിച്ചെടുക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയ്ക്ക് നടുവിൽ വന്നിരുന്നപ്പോ അത് നിങ്ങളെയും കാണിക്കണമെന്ന് തോന്നിയതിന്റെ പേരിലാണ് രണ്ടു വാക്ക് സംസാരിക്കുന്നത്. എന്റെ വീട് തൊടുപുഴയിലാണ്. തൊടുപുഴയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അകലെ ശെലവ് എന്ന പ്രദേശത്തെ അധികമൊന്നും സഞ്ചാരികൾ എത്തി നോക്കാത്ത, നാട്ടുകാർ കൗതുകത്തോടെയും സ്നേഹത്തോടെയും അഭിമാനത്തോടെയും നിരപ്പ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന ചെലവുമല എന്ന് ഞങ്ങൾ കൂട്ടുകാർക്കിടയിലൊക്കെ വളരെ പരിചിതമായ ഒരു പ്രദേശത്താണ് ഞങ്ങളുള്ളത്. എന്താണ് ചെലവുമല എന്ന് ചോദിച്ചാൽ കൃത്യമായി അതിന്റെ ഭൂമിശാസ്ത്രപരതയോ വ്യക്തമായ അതിന്റെ മറ്റു കാര്യങ്ങളോ ഒന്നും നിങ്ങളോട് പറഞ്ഞു തരാൻ എനിക്കില്ല. ഇനി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്ന വശ്യ മനോഹരമായ ഈ കാഴ്ചകൾ തന്നെയാണ് ചിലവുമല എന്ന് പറയുന്നത്. സർവേശ്വരന്റെ ഭൂമി എത്രമാത്രം വർണ്ണനാതീതമാണ് എന്ന് നമ്മെ കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുത്തുന്ന ഓരോ കാഴ്ചകളാണ് ഇതൊക്കെ. ചുറ്റും പഞ്ഞിക്കെട്ടുകൾ പോലെ, അവിൽ തുണ്ടുകൾ പോലെ മഞ്ഞ് നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന ഈ കാഴ്ച ഒരുപക്ഷെ അവിശ്വസനീയമായി നിങ്ങൾക്ക് തോന്നാമെങ്കിലും കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്ക് വിശ്വസനീയം തന്നെയാണ്. ഈ മനോഹരമായ പ്രദേശം കാണുമ്പോൾ പലതാണ് മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിന്റെ സങ്കീർണമായ മേഖലകളിൽ നാം വല്ലാതെ ചൂട് പിടിച്ച് ഓടുമ്പോൾ ശാന്തമായ ഒരു മനസ്സിനെ നമുക്ക് സമ്മാനിക്കാൻ സർവേശ്വരനായ പ്രപഞ്ചനാഥൻ ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ മനോഹര കാഴ്ചകളെ നാം കാണാതെ പോയാൽ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ചിലവുമലയിലൊന്ന് വരാതെ നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഈ നിരപ്പിലൊന്ന് കയറി മേയാതെ നാം എന്തിനാണ് ഈ ജീവിതം സന്തോഷമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വ്യാമോഹിക്കുന്നത്? ഇതൊക്കെ കാണേണ്ടത് തന്നെയാണ്. കാണുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ഭൂമി എത്രമേൽ മനോഹരമാണ്. സ്വിറ്റ്സർലൻഡിന്റെ മനോഹാരിതയെ വശ്യമെന്നും ഗംഭീരമെന്നും ഹൃദയം കവരുന്നതെന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട്. ലോകത്തിന്റെ വിവിധ കോണുകളിലേക്കും സഞ്ചരിച്ച് ഞാൻ അവിടങ്ങളിലൊക്കെ എത്തി എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയാറുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ എത്രയോ മനോഹരമായ, അവിൽ തുണ്ടുകൾ പോലെ മഞ്ഞുപാളികൾ പറന്ന് നടക്കുന്ന ഗംഭീരമായ മഞ്ഞിന്റെ നനുത്ത തണുത്ത മേഖലകൾ നമ്മുടെ ശരീരത്തെ തഴുകിത്തലോടുന്ന ഈ അവസ്ഥകളൊക്കെ ഒന്ന് അനുഭവിക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ സ്വിറ്റ്സർലൻഡ് പോലും ഇതിനു മുമ്പിൽ ഒന്നുമല്ല. കേരളത്തിന്റെ സ്വിറ്റ്സർലൻഡ് എന്നല്ല, സ്വിറ്റ്സർലൻഡ് ലോകത്തിന്റെ ചിലവുമലയാണെന്ന് പറയാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന കാഴ്ചകളും അനുഭൂതികളുമാണ്. എന്റെ ഇവിടെ ഞാൻ ഇരിക്കുമ്പോൾ എന്താണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. മനുത്ത കാറ്റ് ശരീരത്തിലേക്ക് വന്ന് പതിയെ പതിയെ നമ്മെ തലോടി കടന്നു പോകുന്ന, മുൻപിലാകട്ടെ ഒരു പ്രവിശാലമായ വെളുത്ത പരവതാനി മുന്നിലേക്ക് വിരിച്ചതുപോലെ ആകാശത്തിന്റെ അനന്തമായ വിഹായസിലേക്ക് പറക്കാൻ റെഡിയായി ഒരു ബഹിരാകാശ സഞ്ചാരിയെ പോലെ ഞാനിരിക്കുന്ന അനുഭൂതിയാണ് എനിക്കുള്ളത്. മനോഹരമായ ഈ ദൃശ്യത്തെ എങ്ങനെ ഏത് വാക്കുകളാൽ വർണ്ണിക്കണം എന്നെനിക്കറിയില്ല. മലയാളത്തിന്റെ പ്രിയ കവി ചങ്ങമ്പുഴ എഴുതിയ 4 വരികൾ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ അന്തരീക്ഷത്തെ കുറിച്ച് കണ്ടുകൊണ്ട് എഴുതിയതാണോ എന്നെനിക്ക് തോന്നിപ്പോവുകയാണ്. ഉളകം പോൽ കുന്നിൻ പുറത്തു വീണ ഉടുമൂടൽ മഞ്ഞല പുൽകി നീക്കി ഉലരൊളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നതെന്ന് എത്തിക്കൊണ്ട് മഞ്ഞ് കട്ടകൾ നയന ഭംഗി കൊണ്ട് വിസ്മയിപ്പിക്കുന്ന, ദൃശ്യചാരുതി കൊണ്ട് വിജൃംഭിപ്പിക്കുന്ന മനോഹരമായ ഒരന്തരീക്ഷത്തിലാണ്. പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി ഉലരൊളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി. ആ 4 വരികളായിരിക്കും ഇപ്പോൾ ചിലവുമലയിലെ ഈ നിരപ്പിലെ സുന്ദരമായ അന്തരീക്ഷത്തിൽ നിങ്ങളോട് എനിക്ക് വാക്കുകളുടെ ഒരുപാട് ധാരാളിത്വത്തെക്കാളും പറഞ്ഞു വെക്കാനുള്ളത് ഈ 4 വരികളായിരിക്കും. ഗംഭീരമായ ഒരു പ്രദേശം സർവേശ്വരൻ
ഭൂമിക്ക് വരദാനമായി നൽകിയ ഒരു ദൃശ്യഭംഗി വന്ന് കാണണം. നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഈ നിരപ്പിൽ തൊടുപുഴയിലെ യുവാക്കൾ ഈ കഴിഞ്ഞ കുറെ കാലയളവിലായി നെഞ്ചേറ്റിയ ഈ ചെലവ് മലയിൽ കേരളത്തിലെ എല്ലാവരും ഒന്ന് വരണം. ഇതിന്റെ ഭൂമിശാസ്ത്രപരതയോ മറ്റെന്തെങ്കിലുമോ ഒന്നും ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. ഈ ഞാൻ അനുഭവിക്കുന്ന അനുഭൂതി കേരളത്തിലെ മുഴുവൻ സഞ്ചാര പ്രിയരും അനുഭവിച്ചറിയണമെന്ന ആഗ്രഹത്തോടെ നിങ്ങൾക്ക് മുന്നിൽ ഇത് പറഞ്ഞു വെക്കുന്നു. തൊടുപുഴയിൽ ഇടുക്കി ജില്ലയുടെ പ്രവേശന കവാടം എന്ന് വിശേഷിപ്പിക്കാവുന്ന തൊടുപുഴയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ചെലവ് എന്ന പ്രദേശത്തേക്ക് വന്നാൽ അവിടെ നിന്ന് വളരെ കുറച്ചു മാത്രം, ഇത് വളരെ പോപ്പുലറായ ഒരു പ്രദേശം എന്ന് പറയാൻ കഴിയില്ല, കാരണം കുറച്ചുള്ളിലേക്ക് കയറി വരണം. വരാൻ തീരുമാനിച്ചാൽ നമുക്കൊരു പ്രദേശത്തെത്താൻ അത്തരം കാര്യങ്ങളൊന്നും തടസ്സമല്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെ ഏവരെയും അതിന് പ്രേരിപ്പിക്കുന്നു. ദൈവത്തിന്റെ ഈ സുന്ദരമായ ഭൂമിയിൽ ഞങ്ങളെ ജനിപ്പിച്ചതിൽ, ജീവിതത്തിന്റെ അപൂർവമായ നിമിഷങ്ങളിൽ ഇത്തരം കാഴ്ചകളെ ഞങ്ങളെ കാണിച്ചതിന് സർവേശ്വരന് നന്ദി പറയുന്നു.